ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. തൃശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായവർക്കെതിരെ ആഭ്യന്തരവകുപ്പ് സ്വമേധയാ കേസെടുക്കണം. കമ്മീഷൻ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. റിപ്പോർട്ടിലെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ പൊതുപ്രവർത്തകർക്ക് അറിയണമെന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് റിപ്പോർട്ടിലെ ഭാഗങ്ങൾ മാറ്റിവെച്ചത്? റിപ്പോർട്ട് പ്രകാരം സഹോദരിമാർ ഉന്നയിച്ച കാര്യങ്ങൾ ഇനിയൊരിക്കലും ആർക്കും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സിനിമാ മേഖലയിലെ അധോലോക സംഘത്തിനെതിരെ കേസെടുക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. 165 മുതൽ 196 വരെയുള്ള ഭാഗങ്ങൾ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് പൂഴ്ത്തിവെക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം. കമ്മീഷൻ പറഞ്ഞതുപോലെ നിരാശയും ദുഃഖവും കലർന്ന സാഹചര്യമാണ് സിനിമാ മേഖലയിൽ കാണാൻ സാധിക്കുന്നത് എന്ന് കമ്മീഷൻ പറയുന്നു. ഒപ്പം പറയുന്നു, ഒരു അധോലോക സംഘം സിനിമയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ആരാണ് ഈ അധോലോക സംഘത്തെ അവർക്കാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയി കാണുന്ന പാവപ്പെട്ടവന്മാർ അവരെല്ലാവരും ചേർന്ന് ഈ സിനിമാ മേഖലയിലെ ആളുകളെ വളർത്തുന്നത് അവർക്ക് അധോലോക പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല. നിങ്ങളും മാതൃകയായിട്ട് കേരളത്തിന്റെ മണ്ണിൽ ജീവിക്കേണ്ടവരാണ്. നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? ഈ സിനിമയുടെ മേഖല എന്ന് പറയുന്നത് അതൊരു ജോലിയുടെ മേഖലയാണ്. അവിടെ എത്രയോ ആളുകൾ ജോലി എടുക്കുന്നു. തൊഴിലിടങ്ങളിൽ പീഡനം നടത്തിയാൽ എന്താണ് ശിക്ഷ എന്ന് അറിയാത്തവരാണോ സിനിമാ മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവർ? അപ്പൊ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അടിയന്തരമായി ആ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ പുറത്താക്കേണ്ടതാണ്. അതിനുള്ള തന്റേടം, അതിനുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധത, അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന് കൂടി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ അതെന്തിനാണ് ഒഴിവാക്കിയിട്ടുള്ളത്? ഇതിനു മുൻപും കേരളത്തിൽ സ്ത്രീ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ചർച്ചകൾ നടന്നിട്ടുണ്ടല്ലോ, എത്രയോ പീഡന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിതാന്തമായ സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും എടുക്കാത്ത ഒരു നിലപാട് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ളത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, തീർച്ചയായിട്ടും ഈ വേട്ടയാടലുകൾ, അതങ്ങനെ പ്രത്യേകിച്ച് ഒരു നിയമമുണ്ടോ നമ്മുടെ നാട്ടിൽ? സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പല കാര്യങ്ങളും ആകാം, അങ്ങനെ നിയമമില്ലല്ലോ. എല്ലാ മേഖലയിലും പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് അവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനും അവർക്ക് ഉയർന്നു വരാനുമുള്ള സാഹചര്യം നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ഉണ്ടാകണ്ടേ? അത് ഉണ്ടാകണം. അത് ഉണ്ടാകാൻ വേണ്ടി പൊതുസമൂഹം അവരോടൊപ്പം കരുത്ത് തെളിയിച്ചുകൊണ്ട് ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. അതുകൊണ്ട് ഈ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടെ നിൽക്കുമ്പോൾ ആ വകുപ്പ് മന്ത്രിയെ മാറ്റി നിർത്തി മറ്റൊരാളെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം സ്വമേധയാ കേസെടുക്കണം. എന്താണെങ്കിലും ആ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടാണല്ലോ ആ ഭാഗങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതമായിട്ടുള്ളത്. അപ്പൊ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പല കാര്യങ്ങളിലും വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇത് പെൺകുട്ടികളുടെ കാര്യമാണ്, സ്ത്രീകളുടെ കാര്യമാണ്. കേരളത്തിൽ ഈ ഇൻഡസ്ട്രി ഇനിയും വളരേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉടനടി നടപടി ഉണ്ടാകണമെന്നും കുറ്റക്കാർക്കെതിരെ ശിക്ഷ കിട്ടുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്.